ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു കൊടൂസ് വ്ളോഗ്സ്. അപ്പം നമ്മുടെ കൊടൂസ് വ്ളോഗ്സിൽ ഇന്നൊരു ട്രാവലിംഗ് വീഡിയോ ആണ് കേട്ടോ. കൊടു എല്ലാവർക്കും ഉമ്മയൊക്കെ തരുന്നുണ്ട്. അപ്പം ഇന്ന് എങ്ങോട്ടേക്കാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് പെരുന്നാളാണല്ലോ, ഈദ്. അപ്പം ഇച്ചാൻ്റെ ഒരു ഫ്രണ്ട് നമ്മളെ പുള്ളീൻ്റെ വീട്ടിലേക്ക് വിളിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും കൊടുവും ഇച്ചാനും ഒക്കെ കൂടിയിട്ട് പുള്ളിയുടെ അടുത്തേക്ക് പോവാണ്. നമ്മൾ ഏകദേശം ഒരു ഉച്ച ടൈമിലാണ് കേട്ടോ ഇറങ്ങിയത്. നല്ല ചൂടുമുണ്ട്, എന്താ പറയുക, നല്ല ചൂടാണ്. ഇപ്പോൾ വയനാടാന്ന് പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല. പിന്നെ കൂടു പെട്ടെന്ന് തന്നെ ഉറങ്ങി കേട്ടോ. അവൾക്ക് വണ്ടിയിൽ കയറി കഴിഞ്ഞ് ഉച്ച ടൈമൊക്കെ ആണെങ്കിൽ അവൾ പെട്ടെന്ന് ഉറങ്ങും, ഉച്ചയ്ക്ക് മാത്രം കേട്ടോ. രാത്രിയിലൊക്കെ ഉറങ്ങാൻ നല്ല ലേറ്റാവും. അങ്ങനെ നമ്മളിങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അതിനിടയിൽ കുടുവിൻ്റെ കവിളിൽ ചെറുതായിട്ടൊന്ന് വീണിട്ട് പാടൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ നെക്സ്റ്റ് കണ്ട പമ്പിൽ കയറിയിട്ട് നമ്മളെ എണ്ണയൊക്കെ അടിച്ചിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും രണ്ട് സൈഡും തേയിലത്തോട്ടങ്ങളായിട്ടോ, നല്ല അടിപൊളി വ്യൂ ആണ്. ഇപ്പോൾ പുള്ളിയുടെ വീട്ടിലേക്കുള്ള വഴിയാണ് കേട്ടോ ഇത്. നല്ല രസമുണ്ട് കാണാനായിട്ട്, അടിപൊളി, ഒരു രക്ഷയില്ലായിരുന്നു. ഇപ്പം തന്നെ ഇത്രയും അടിപൊളിയാണ്. അപ്പോൾ രാവിലെ ഒരു മൂടൽമഞ്ഞും കൂടി ഒക്കെ ഉണ്ടെങ്കിൽ കാണാൻ പൊളിയായിരിക്കും. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ, അടിപൊളി. പിന്നെ നോക്കിക്കേ എന്ത് രസാലയെ കാണാനായിട്ട്. അങ്ങനെ ഞങ്ങൾ പോയി പോയി കുറച്ച് കൂടെ അങ്ങ് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പുള്ളിയുടെ വീട്ടിലെത്തി. അവിടെ ചെന്ന് കുറച്ച് നേരം സംസാരിച്ചു. എല്ലാവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞിട്ട് അവിടെ ഞങ്ങൾക്ക് ഉണ്ടായിരുന്നത് അടിപൊളി ബീഫ് ബിരിയാണി ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ കുടുവിന് കുറച്ച് കൊടുത്തു. കുടു കഴിച്ച് കഴിഞ്ഞിട്ട് ഞാനും ഇച്ചാനും ഒക്കെ ബിരിയാണി കഴിച്ചു. നല്ല രസമുണ്ടായിരുന്നു, അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ട് ഞങ്ങൾ ബിരിയാണിയൊക്കെ തിന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും പായസം കൂടെ തന്നു. പായസം വലിയ ഓവർ മധുരമൊന്നുമില്ലായിരുന്നു, നമ്മളങ്ങനെ മടുക്കുമൊന്നുമില്ല. അടിപൊളി ടേസ്റ്റിൽ അതും കുടിച്ചു. കുടു അപ്പോഴത്തേക്കും അവിടുത്തെ കൊച്ചുമായിട്ട് നല്ല കമ്പനി ആയിരുന്നു കേട്ടോ. അവർ അടിപൊളി കളിയായിരുന്നു. അങ്ങനെ എല്ലാവരോടും ബൈ പറഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. വരുന്ന വഴിക്ക് കൂർക്ക കണ്ടു കഴിഞ്ഞപ്പോൾ അത് മേടിക്കാമെന്ന് പറഞ്ഞുകൊണ്ട് ഇച്ചാൻ വണ്ടി നിർത്തി ഇറങ്ങി കൂർക്ക വാങ്ങി. അവിടെ ആ ചേട്ടൻ്റെ അടുത്ത് നാട്ടോ മിക്കപ്പോഴും ഇച്ചാൻ മേടിക്കാറ്. അവിടെ നല്ല വെജിറ്റബിൾസ് ആണ് കിട്ടുന്നത്. ഇതുവരെ മോശമൊന്നും ഇച്ചാൻ കൊണ്ടുവന്നിട്ടില്ല ഇവിടുന്ന്. അപ്പം അടിപൊളിയാണ്. അവിടുന്ന് കുറച്ച് കൂർക്കയൊക്കെ വാങ്ങിയിട്ട് ഞങ്ങൾ പോന്നു. അങ്ങനെ പോരുന്ന വഴിക്ക് മാങ്ങ കണ്ടു കഴിഞ്ഞപ്പോൾ കുടുവിന് മാങ്ങ വേണമെന്ന് പറഞ്ഞിട്ട് ഇച്ചാൻ അതും മേടിച്ചു. ഓവറൊന്നും വാങ്ങിയില്ല, നല്ലതാണോ എന്ന് അറിയില്ലല്ലോ. അപ്പോൾ ഒരു അരക്കിലോ മാങ്ങ മേടിച്ചു. അത് കഴിഞ്ഞ് വരാൻ നേരത്ത് ഞങ്ങൾ ഒരു ബേക്കറി കയറി. ഒരു ഞാനൊരു ചോക്കോ ബാർ വാങ്ങിയായിരുന്നു, അതിന് പകുതി കൊടു തിന്നു. അത് കഴിഞ്ഞ് കുടു ഒരു ബോൾ വാങ്ങി, അതും അവൾ തിന്നു. അപ്പം ഞാനിങ്ങനെ ചോക്കോ ബാറ് തിന്നുന്ന കണ്ടു കഴിഞ്ഞിട്ട് താ അമ്മയെന്നും പറഞ്ഞിട്ട് എൻ്റെ ചോക്കോ ബാറിന്നും പിന്നെയും മേടിച്ച് കഴിക്കുന്നൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ പാവമല്ലേ എന്ന് വിചാരിച്ച് കൊടുത്തു, വിട്ടുകൊടുത്തു ഞാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ അവളോട് ചോദിച്ചു കുറച്ച് തരുമോ എന്ന് ചോദിച്ചു അവളുടെ ഐസ്ക്രീം. അപ്പോൾ അവൾ അതും തന്നു കേട്ടോ എനിക്ക്. എന്തോ ഭാഗ്യം, ഇല്ലെങ്കിൽ ഞാൻ ചമ്മിപ്പോയേനെ. അങ്ങനെ അവളതും തന്നു, ഞങ്ങളത് തിന്നു. അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ. അപ്പോൾ നമ്മുടെ കുടൂസ് വ്ളോഗ്സ് എല്ലാവരും കാണുക. പുതുതായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക കേട്ടോ. അപ്പോൾ അടുത്ത വീഡിയോ കാണുമ്പോഴേക്കും ബൈ.